അന്ധനും ദരിദ്രനും യാചകനുമായ ബർത്തിമേയുസിൻ്റെ മുൻപിൽ യേശു നിന്നുകൊണ്ട് യേശു അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ രംഗം സുവിശേഷത്തിലെ സ്വർണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നതും ദൈവമഹത്വത്തിൻ്റെ വലിയ അടയാളമാണ്. ദൈവമഹത്വം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ ഒരു രാജാവിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കണേ. ദൈവമഹത്വം ഇതാണ്, ദൈവം ഏറ്റവും താഴ്ന്ന് വരുന്ന ഒരവസ്ഥയാണ് ദൈവമഹത്വം എന്ന് പറയുന്നത്. അവൻ മനുഷ്യനായി അവതരിച്ചതാണ് ദൈവമഹത്വം. 18-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്, ആകാശം ചായിച്ച വീടെന്ന് ഇറങ്ങി വന്നു, കൂരിയിരുട്ടിന്മേൽ അവിടെന്ന് പാദമുറപ്പിച്ചു. ആകാശം ചായിച്ച വീടെന്ന് ഇറങ്ങി വന്നു, കൂരിയിരുട്ടിന്മേൽ അവിടെന്ന് പാദമുറപ്പിച്ചു. ആകാശം എന്നിവിടെ പറയുന്നത് സ്വർഗമാണ്. ത്രിത്വൈക ദൈവത്തിൽ നിന്നും ഇറങ്ങി വന്നു, അതാണ് ദൈവത്തിൻ്റെ മഹത്വം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മോടൊപ്പം വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ചിന്തിക്കുന്ന മാതിരി സ്വർണ്ണ കശവെടുത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള സുവർണരഥത്തിൽ ഇരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് ഏറ്റവും താഴ്ന്നു, തന്നെ തന്നെ താഴ്ത്തി. ഇതാ ഒരു കുരുടൻ യാചകൻ്റെ മുമ്പിൽ യേശു നിന്നിട്ട് യേശു അങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, നീ പറയും, അത് ഞാൻ ചെയ്യാം. ഇതിന് തൊട്ട് മുമ്പാണ് ഒരു ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കണ്ടോ, അവൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം നിത്യജീവൻ അവകാശമാക്കാൻ. ഈ ധനികനായ മനുഷ്യൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യണം. ഈശോ ഒരു പക്ഷേ ചിരിച്ചു കാണും, എടാ മോനെ, നീ എന്ത് ചെയ്താലും നിത്യജീവൻ കിട്ടില്ല. നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അതിൻ്റെ വിപരീതമായിട്ട് ഇവിടെ ധനികനല്ല, ഒരു ദരിദ്രൻ, കണ്ണ് കാണുന്നില്ല, ഒരു കുരുടൻ അവൻ്റെ മുമ്പിൽ വന്നിട്ട് ഈശോ പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. കാഴ്ച കണ്ണ് കാണൽ എന്ന് സുവിശേഷത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം പല അർത്ഥമാണ്. ഒരർത്ഥത്തിൽ അവൻ കുരുടനാണ്, അവൻ കാണുന്നില്ല, അവന് കാഴ്ച വേണം. ഇപ്പോൾ കുരുടനല്ലാതിരുന്ന ധനികനായ വ്യക്തി നേരെ യേശുവിനെ മുഖാമുഖം കണ്ടിട്ടും അവൻ എന്ത് കണ്ടു? അവൻ ആരെ കണ്ടു? അവന് മനസ്സിലായില്ല, അവൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നിട്ടില്ല. എന്നാൽ ഇവിടെ ഈ കുരുടനായ മനുഷ്യനിൽ ഈശോ കണ്ട വലിയ ഒരു രഹസ്യം എന്താണ്? ഇവൻ്റെ ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നുവെങ്കിലും ഇവൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നിരിക്കുന്നു. കാരണം ഈശോ അതിലെ പോകുമ്പോൾ എല്ലാവരും വലിയ ജനക്കൂട്ടം തിങ്ങിക്കുട്ടി വലിയ ഒച്ചയും ബഹളവുമായിട്ട് പോകുമ്പോൾ ഈശോ ഒരു ശബ്ദം കേട്ടു. ഈ ജനക്കൂട്ടത്തിൻ്റെ ഒന്നും ശബ്ദമേച്ചു കേട്ടില്ല, മറിച്ച് ഈ കുരുടനായ യാചകൻ്റെ ശബ്ദമേച്ചു കേട്ടു. യേശു കേട്ട ശബ്ദം ഇതാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അത് കേട്ട ഉടനെ യേശു അവിടെ നിന്നു, ഇതാരാണത്? അവൻ എന്നെ അറിയാമല്ലോ, മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല, മറ്റുള്ളവരെല്ലാം ഇവൻ നമ്മുടെ ഔസേപ്പിൻ്റെ മകൻ, ആശാരിയുടെ മകൻ, അവന് വലിയ കഴിവുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതാ കണ്ണ് കാണാത്ത ദരിദ്രനായ ഒരുവൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ ആത്മാവിൽ നിന്നും പ്രതിധ്വനിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രോ, എന്നിൽ കനിയണമേ. ആളുകൾ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കണം, അവിടെ നീ എന്തീ പേര് ഉണ്ടാക്കണേ, ചുപ്, മിണ്ടായിരിക്കും. അപ്പൊ ഇവർ കൂടുതൽ ശബ്ദത്തിൽ, ദാവീദിൻ്റെ പുത്രോ, എന്നിൽ കനിയണമേ. യേശു അവിടെ നിന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. കാരണം യേശു വിശ്വാസത്തിൻ്റെ ഒരു ശബ്ദം കേട്ടിരിക്കുന്നു. യേശുവിനെ കുറിച്ച് ഈ ജനക്കൂട്ടത്തിൽ അറിയാവുന്ന ഒരേ ഒരാൾ ഇവനാണ്. എന്നാൽ അവൻ അന്ധനാണ്.
അവൻ ദരിദ്രനാണ്. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. നമ്മൾക്ക് ദാരിദ്ര്യം വേണം, നമ്മളുടെ ആത്മാവിലും നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള സുഖസമൃദ്ധി ഉണ്ടാകുമ്പോൾ യേശുവിനെ നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ തന്നെ ആദ്യം പറയുന്ന ഭാഗ്യം ഇതാണ്, ദരിദ്രരെ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടം നമ്മളെല്ലാവരും ധനസമ്പാദനത്തിനും നല്ല ജോലി കിട്ടാനും നല്ല ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എന്നാൽ ഇതാണ് സത്യം, ദരിദ്രരെ ഭാഗ്യവാൻ, നീ ദൈവത്തെ കാണും, ദൈവരാജ്യം നിൻ്റേതാണ്. രണ്ടാമത് അവിടെ പറയുന്നത്, അവൻ അന്ധനായിരുന്നുവെങ്കിലും വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടിരുന്നു. ഈ യേശു ആരാണെന്ന് അവനറിയാം. ഈ യേശു ദൈവപുത്രനാണെന്നും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും ദാവീദിൻ്റെ പുത്രനാണെന്നും ഇവനാണ് രക്ഷകരെന്നും ഇവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂവെന്നും അവനറിയാം. ഈശോ അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ഈശോയോ അവൻ്റെ അടുത്ത്, ഈശോൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈശോൻ്റെ അടുത്ത് പോയി ഈശോയോട് നോയമ്പും പ്രാർത്ഥനകളും എല്ലാം നടത്തി നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. എന്നാൽ വിശ്വാസമുണ്ടെങ്കിൽ, ദാരിദ്ര്യമുണ്ടെങ്കിൽ ഈശോ ഇങ്ങോട്ട് വരും. ഈശോ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ ഇതുപോലെ യേശുവുമായിട്ടൊരു കണ്ടുമുട്ടലാണ്. നമ്മുടെ ആന്തരിക നയനം തുറക്കണം. ഈ ദിവ്യകാരുണ്യനാഥൻ ആരാണ്? ഈ ദിവ്യകാരുണ്യനാഥൻ എന്തിനു വന്നു? ആകാശം ചായിച്ചിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ പാദമുറപ്പിച്ചു. എന്താണ് ഇവിടെ പറയുന്ന കൂരിരുട്ട്? സങ്കീർത്തനം 18 കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തരം അന്ധതയാണ് മനുഷ്യനിലുള്ളത്. ഒന്ന് പാപം മൂലമുള്ള അന്ധത, രണ്ട് ദൈവത്തെ അറിയാത്ത അജ്ഞത. ഇവിടെ പാപമുള്ളവനായിരിക്കാം ബർത്തിമേയുസ്, എന്നാൽ അവനിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള അന്ധത മാറിയിരിക്കുന്നു. അവനറിയാം ഈ നസ്രായനായ യേശു ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്നും രക്ഷകനാണെന്നും ഉള്ള ആ ജ്ഞാനം അവന് കിട്ടിയിരിക്കുന്നു. ഈ ജ്ഞാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ താഴ്വേര്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇതാണ്. നമ്മൾ ഓരോരുത്തരും യേശുവിനെ ആരായി കാണുന്നു? യേശു ദൈവം തന്നെയാണെന്നും യേശുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നും യേശുവിലൂടെ മാത്രമാണ് ലോകം മുഴുവനും രക്ഷിക്കപ്പെടുന്നതും. യേശു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത് പന്തപുസ്തക കാലഘട്ടമെല്ലാം കഴിഞ്ഞപ്പോഴാണ്. പിന്നെ യേശു എന്തിനു വന്നു? അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1:9 പറയുന്നത്, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം വരുന്നുണ്ടായിരുന്നു. യേശു സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണെന്ന് വിശ്വസിക്കണം. സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു പീഡ സഹിച്ചതെന്ന് വിശ്വസിക്കണം. ആ അർത്ഥത്തിലാണ് ബർത്തിമേയുസ് അന്ധനും യാചകനുമായ ദരിദ്രനായ ബർത്തിമേയുസ് പറയുകയാണ്, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ. അപ്പോൾ നമ്മളോട് ഇന്ന് ഈ ദിവ്യകാരുണ്യാരാധനയിൽ നമ്മൾ മീശോയെ ഇതേ വാക്ക് വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരാധിക്കുമ്പോൾ, ദാവീദിൻ്റെ പുത്രാ, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, നീയാണ് ലോകത്തിലേക്ക് വന്ന പ്രകാശം, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം നീയാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈശോ നമ്മോട് ചോദിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വരുവിൻ, നമുക്ക് ഈശോയെ കണ്ടുമുട്ടാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോയുമായിട്ട് നേരിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഈശോ നമ്മോട് ചോദിക്കാൻ പോകുന്നു. പ്രാർത്ഥനാ പനി നീർ പൂ
പകരും സൗരഭ്യം, സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ, നമ്മോടു കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ, നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ, നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ, കൺമുൻപിൽ കൺമുൻപിൽ ദൈവം നമ്മോടു കൂടെ. കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥത്തിൻ സമയം ദൈവം മാനസ താരിൽ വാണിടും, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ. കർത്താവേ മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, നിശിഹാകർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ, പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ, പാടി പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, നിശിഹാ കർത്താവേ അഖില ലോകനായക, വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ, ശരീരങ്ങൾ കുയിർപ്പേകുന്നു നീ തന്നെ, ആത്മാവിനു രക്ഷയേകുന്നു ലോകനായക, വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, അന്ധനായ ദരിദ്രനായ ബർത്തിമേവൂസിന്റെ ശബ്ദമാണ്. പലസ്തീനായിലെ തെരുവുകളിൽ, വളരെ ജനം നിബിഡമായ തെരുവിൽ ഈശോ പോകുന്നത് മനസ്സിലാക്കിയപ്പോൾ മറ്റാരും മനസ്സിലാക്കിയില്ല. എന്നാൽ അന്ധനായ യാചകനായ ബർത്തിമേവുസ് മനസ്സിലാക്കി, ഈ പോകുന്ന ആൾ ഒരു സാധാരണ മനുഷ്യനല്ല, ഇവനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ക്രിസ്തു എന്ന് അവൻ മനസ്സിലാക്കി. അവൻ അന്ധനായിരുന്നുവെങ്കിലും അവൻ്റെ ആത്മാവ് അന്ധമായിരുന്നില്ല. സ്നേഹമുള്ളവരെ, ഈശോ ഉടനെ അവിടെ നിന്നു, ഈശോ അവിടെ നിന്നു. ആ ശബ്ദം ഈശോയുടെ കാതുകളിൽ വലിയ ഒരാനന്ദം പകർന്നു. ഇതാ എന്നെ തിരിച്ചറിയുന്ന ഒരു ശബ്ദം. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. നമുക്കും പ്രാർത്ഥിക്കാം, ജനകോടികൾ ഈശോയെ തിരിച്ചറിയാതെ ഉള്ള ഈ ലോകത്തിൽ
ഈശോയെ തിരിച്ചറിയുന്ന ശബ്ദം, നമ്മളോരോരുത്തരും വിശ്വാസികളായ നമ്മുടെ ശബ്ദം ഈശോയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ശബ്ദമാണ്. ഈശോ ലോകരക്ഷകനാണെന്നും ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോ ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അന്ധനും ദരിദ്രനുമായ ബാർത്തിമേയുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതാണ് നമ്മൾ ഓരോരുത്തരോടും ഈശോയെ തിരിച്ചറിയുന്ന നമ്മളോരോരുത്തരോടും ഈശോ ചോദിക്കുന്ന ഇതാണ്. ഇപ്പോൾ നമ്മളോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ പറഞ്ഞോ, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നീ വിശ്വസിക്കുക. നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയെ ആരാധിക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് ചോദിക്കാം, ഈശോയെ ആരാധിക്കുമ്പോൾ ഈശോയുമായിട്ട് നമ്മളങ്ങ് ലയിച്ചു ചേരുകയാണ്. ഈശോയുമായിട്ടൊരു പ്രണയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ വാത്സല്യവുമായിട്ട് നമ്മളങ്ങ് ഒന്നാകുകയാണ്. നമുക്ക് ഈ ആരാധനയിലൂടെ ഈശോയെ ആരാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ, ആരാണ് ഈശോ? ഈശോ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ക്രിസ്തുവാകുന്നു, ദാവീദിന്റെ പുത്രനായ ഈശോയേ. ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ സമയം. ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ സമയം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ. ആരാധിക്കുന്നു ഈശോയെ, ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ, ഉൾക്കണ്ണുകൾ തുറക്കണമേ. ഈശോ ഈശോ പ്രാർത്ഥിച്ചു, നീതിമാനായ പിതാവേ, അങ്ങയെ ലോകമറിയുന്നില്ല. നീതിമാനായ പിതാവേ, അങ്ങയെ ലോകമറിയുന്നില്ല. ലോകത്തിന്റെ കണ്ണുകൾ തുറക്കണമേ, എന്താണ് യഥാർത്ഥ നീതി എന്ന് ലോകമറിയുന്നില്ല. ദൈവനീതി എന്നത് ദൈവകാരുണ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണെന്ന് ലോകം അറിയുന്നില്ല. ഓ ഈശോയേ, നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള അന്ധത അകറ്റണമേ, നമ്മിലുള്ള ആത്മീയ അന്ധത അകറ്റണമേ. ഈശോയ്ക്ക് ചുറ്റും ധാരാളം പേരുണ്ടായിരുന്നെങ്കിലും അന്ധനായ യാചകന് മാത്രമേ മനസ്സിലായുള്ളൂ, ഈ യേശു ദാവീദിന്റെ പുത്രനാണെന്നും യേശു വരാനിരിക്കുന്ന ക്രിസ്തുവാണെന്നും യേശു നീതിമാനാണെന്നും, നീതിമാനായവൻ നമ്മളെല്ലാവരെയും തന്റെ ജീവൻ കൊടുത്ത് നീതീകരിക്കുന്നവനാണെന്നും, ജീവൻ നൽകി നീതീകരിക്കുന്ന നീതിമാനാണിതാ നമ്മുടെ മുമ്പിൽ. ദൈവനീതി എന്നത് ഒരു ശിക്ഷയല്ല, ശിക്ഷിക്കാനല്ല വന്നിരിക്കുന്നത്. നമ്മുടെ പാപവും പാപത്തിന്റെ ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മളെ
ജീവൻ കൊടുത്ത് നീതീകരിക്കുന്നവനാണ് ഈശോ എന്നുള്ള വിശ്വാസം ലോകത്തിലുണ്ടാകട്ടെ. അന്ധത അകറ്റണമേ, ഞങ്ങളുടെ അന്ധത അകറ്റണമേ, ഞങ്ങളുടെ അന്ധത അകറ്റണമേ, ഞങ്ങളുടെ അന്ധത അകറ്റണമേ. ഞങ്ങൾ കണ്ണ് കാണട്ടെ, അതോടൊപ്പം അതിന്റെ അടയാളമായിട്ട് ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഇതാ സൗഖ്യം നൽകുന്നു, സൗഖ്യം നൽകുന്നു, അന്ധത അകറ്റുന്നു, ആത്മീയ അന്ധത അകറ്റുന്നു, ദൈവത്തിന്റെ നീതിയെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു. ദൈവനീതി എന്നത് ശിക്ഷിക്കുന്നതല്ല, രക്ഷിക്കുകയും നമ്മളെ നീതീകരിക്കുകയും സൗജന്യമായി നീതീകരിക്കുകയും നമ്മളെ സ്വർഗത്തിലേക്ക് തോളിലേറ്റി കൊണ്ടുപോകുകയും ചെയ്യുന്ന ആ ദൈവനീതിയാണെന്ന് ലോകമെമ്പാടും മനസ്സിലാക്കുന്നതിന് എല്ലാ വിശ്വാസികളുടെയും ഉൾക്കണ്ണുകൾ തുറക്കട്ടെ, ഉൾക്കണ്ണുകൾ തുറക്കട്ടെ. ദൈവനീതി ചെയ്തല്ലോ, നീതിമാനായ പിതാവേ, അങ്ങയെ ലോകം അറിയുന്നില്ല, അങ്ങയെ വിശ്വാസികൾ തന്നെ അറിയുന്നില്ല. ഓ നീതിമാനായ പിതാവേ, ഇപ്പോൾ ആ നീതി വെളിപ്പെടുത്തണമേ, ദൈവനീതി വെളിപ്പെടുത്തണമേ. ദൈവം തന്റെ പുത്രനെ അയച്ചത്, പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണെന്നും അതിന്റെ അടയാളമായിട്ട് കണ്ണു തുറന്നിട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇതാ ശരീരത്തിന് സൗഖ്യം കിട്ടുന്നു, തളർന്ന കാല് സുഖപ്പെടുന്നു, എളി മുതൽ താഴോട്ട് വരെയുള്ള തുടയുടെയുള്ള അസ്ഥി സുഖപ്പെടുന്നു, മുട്ടിന് സൗഖ്യം കിട്ടുന്നു, പക്കവാരിയലിന് സൗഖ്യം കിട്ടുന്നു, ഹൃദയാഘാതം സൗഖ്യപ്പെടുത്തുന്നു, ഹൃദയാഘാതം സൗഖ്യപ്പെടുത്തുന്നു, കിഡ്നി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു, ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു. അന്ധൻ കാഴ്ച കിട്ടി, അന്ധൻ കുതിച്ചു ചാടുന്നു, അന്ധൻ തുള്ളിച്ചാടുന്നു. അന്ധനായി അന്ധനായ യാചകനിതാ സൗഖ്യം കിട്ടിയ പോലെ നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ ആത്മീയ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് നമുക്ക് കർത്താവിനൊരു പുതിയ ഗാനം ആലപിക്കാം, ഒരു പുതിയ കീർത്തനം ആലപിക്കാം. നൃത്തം വെച്ച് സന്തോഷത്തോടെ കൈയടിച്ച് പാടിക്കൊണ്ട് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കാം. 149 സങ്കീർത്തനം പാടി നമുക്ക് സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനമാലപിക്കുവിൻ, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിന് സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനമാലപിക്കുവിൻ. കർത്താവ് നീതിമാനാകുന്നു, കർത്താവ് നീതിമാനാകുന്നു. മനുഷ്യർ ചെയ്ത സകല അകൃത്യങ്ങളിൽ നിന്നും മനുഷ്യ വംശത്തെ നീതീകരിച്ച് വിജയ പതാക പറപ്പിക്കുന്നവരാകുന്നു കർത്താവ്. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. ചെയ്തു കൊണ്ടവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പു കൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. കൈയടിച്ച് സ്തുതിച്ച് പാടിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നീതിമാനാകുന്നു, സകലരെയും രക്ഷിക്കുന്നവനാകുന്നു, സകലരെയും രക്ഷിക്കുന്നവനാകുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് തന്റെ പുത്രനെ അയച്ചിരിക്കുന്നു. ഈ പുത്രനിലൂടെ ലോകത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ, ലോകത്തിന്റെ മുഴുവനും കണ്ണുകൾ തുറക്കട്ടെ, എല്ലാ അന്ധതയും അകറ്റട്ടെ. സമൂഹത്തിൽ വിശ്വാസികളാണ്, വിശുദ്ധരെല്ലാവരും വിശ്വാസികളാണ്. ഈശോയിൽ സ്നാനം സ്വീകരിച്ചിരിക്കുന്നവരും ഈശോയെ സ്വീകരിക്കുന്നവരുമായ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടു കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബർത്തമേയുസിനോടൊപ്പം
ഉദിച്ചു ചാടുന്ന ബർത്തമേവൂസിനോടൊപ്പം അന്ധത മാറിയ ബർത്തമേവൂസിനോടൊപ്പം ഞങ്ങളുടെ അന്ധത അകറ്റണമേ. ദാവീദിന്റെ പുത്രോ ഞങ്ങളിൽ കരിയണമേ. ദാവീദിന്റെ പുത്രോ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോ നമ്മളോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് ചെയ്യും. എനിക്ക് കാണണം, എനിക്ക് കാണണം. ഇതാണ് ബർത്തമേവൂസ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് ആഗ്രഹിക്കാം. എനിക്ക് കാണണം. ആരാണ് നീ? ആരാണ് നീതിമാനായ ദൈവം? നീതിമാനായവൻ എനിക്ക് ദർശിക്കണം. യേശു നീതിമാനായ ദൈവമാണ്, നീതീകരിക്കുന്നവനാണ്. നീതീകരിക്കുന്നവൻ ഒരുവൻ മാത്രമാണ്, നീതിമാനായവൻ ഒരുവൻ മാത്രമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 1040 ഖണ്ഡികയിൽ പറയുന്നതാണ് അന്ത്യവിധി സമയത്ത്. അന്ത്യവിധിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാക്ക് ഇതാണ്, തൻ്റെ സൃഷ്ടി ചെയ്ത സകല അനീതിയുടെയും മേൽ ദൈവത്തിൻ്റെ നീതി വിജയം വരിക്കും. തൻ്റെ സൃഷ്ടി ചെയ്ത സകല അനീതിയെയും പരിഹരിക്കുന്നവനാണ് നീതിമാനായവൻ. ഈ വിശ്വാസമാണ് നമ്മുടെ കണ്ണ് തുറക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മൾ ഈശോയെ കാണുന്നു. ഈശോ രോഗസൗഖ്യം തരുന്നവനായിട്ടും ഈശോ നമുക്ക് വേണ്ടതെല്ലാം തരുന്നവനായിട്ടും കണ്ടാൽ പോരാ. ആരാണ് ഈശോ? നീതിമാനായവനെ ദർശിക്കണം. നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. എല്ലാവരും വിചാരിക്കുന്നത് ദൈവനീതി എന്ന് പറഞ്ഞാൽ കോടതിയിലുള്ളൊരു നീതിയും പോലീസിൻ്റെ നീതിയും മാനുഷിക നീതിയുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ധനായ യാചകന് മനസ്സിലായി, ഇവൻ്റെ നീതി സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പാപത്തിന് പരിഹാരം ചെയ്യുകയും തന്നെ തൻ്റെ ജീവൻ മോചന ദ്രവ്യമായി നൽകിക്കൊണ്ട് അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന നീതിയാണ്. ആ ബോധ്യത്തോടെ നമുക്ക് ഈശോയെ നമിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവനീതി എന്നത് മനസ്സിലാകുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും. നമ്മുടെ കണ്ണ് തുറക്കണമേ. നമുക്ക് മുട്ടുകുത്താം. സ്വർഗത്തിൽ നിന്നാകുതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനുമു പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ ചിന്തണമേ ദിവ്യവരം